1938 മലയാളത്തിലെ ആദ്യ ശബ്ദചിത്രമായ ബാലൻ പുറത്തിറങ്ങുന്നത്. പിന്നെയും 10 വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് നിർമ്മല എന്ന ചിത്രത്തിലൂടെ മലയാളത്തിൽ ആദ്യമായി പിന്നണി ഗാനങ്ങൾ പിറക്കുന്നത്. തമിഴ് ഹിന്ദി ഗാനങ്ങളുടെ ഈണങ്ങൾക്കനുസരിച്ച് എഴുതപ്പെട്ടവയായിരുന്നു ആ കാലത്തെ ഭൂരിഭാഗം ചലച്ചിത്ര ഗാനങ്ങളും. 1954 രാമു കാര്യാട്ടും പി ഭാസ്കരനും ചേർന്ന് സംവിധാനം നിർവഹിച്ച നീലക്കുയിൽ എന്ന ചിത്രം പതിവ് രീതികളിൽ നിന്നും വ്യത്യസ്തമായി കേരളത്തിന്റെ തനത് ശീലുകളിലൂടെ ഒരു പുതിയ ചലച്ചിത്ര ഗാന സംസ്കാരം തന്നെ സൃഷ്ടിച്ചെടുക്കുകയുണ്ടായി. മലയാളത്തിന്റെ മണമുള്ള ആ ഗാനങ്ങൾ അണിയിച്ചൊരുക്കിയത് കെ രാഘവൻ എന്ന ചലച്ചിത്ര സംഗീത സംവിധായകനായിരുന്നു. കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിക്കടുത്തുള്ള തലായിയിലാണ് രാഘവൻ മാസ്റ്ററുടെ ജനനം. മലബാറിലെ അറിയപ്പെടുന്ന ഫുട്ബോൾ കളിക്കാരനായിരുന്നു അദ്ദേഹം. സംഗീതത്തിനോടുള്ള വിനിവേശം മൂലമാണ് ആ മേഖല ഉപേക്ഷിച്ചുകൊണ്ട് സംഗീതത്തിന്റെ മായിക ലോകത്തിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നത്. കോഴിക്കോട് ആകാശവാണിയിൽ ജോലി ചെയ്തിരുന്ന രാഘവൻ മാസ്റ്റർ അവിടെ ഇടയ്ക്കിടെ സന്ദർശിക്കാറുണ്ടായിരുന്ന സുപ്രസിദ്ധ കവി പി ഭാസ്കരൻ മാഷ് വഴിയാണ് നീലക്കുയിലിന്റെ സംഗീത സംവിധാനത്തിലേക്ക് എത്തുന്നത്. അതുവരെ ചലച്ചിത്ര ഗാനങ്ങളെ പുച്ഛഭാവത്തോടെ മാത്രം കണ്ടിരുന്ന വരേണ്യവർഗം വരെ നീലക്കുയിലിൽ ജാനമ്മാടേവിഡും മെഹബൂബും കെ രാഘവനും പാടിയ പാട്ടുകൾ ഏറ്റുപാടാൻ തുടങ്ങി. നീലക്കുയിലിലെ പ്രശസ്തമായ കായലരികത്ത് വലയെറിഞ്ഞപ്പോൾ വളകിലുക്കിയ സുന്ദരി എന്ന ഗാനം കൊച്ചിയിലെ ഒരു പ്രശസ്ത ഗായകനെ കൊണ്ട് പാടിപ്പിക്കാനായിരുന്നു ആദ്യം തീരുമാനിച്ചതത്രേ. ഗായകനെ പാട്ടുപഠിപ്പിക്കുന്നത് കേട്ട നീലക്കുയിലിന്റെ നിർമ്മാതാവായ ടി കെ പരീക്കുട്ടി ആ ഗാനം രാഘവൻ മാസ്റ്ററോട് തന്നെ പാടാൻ ആവശ്യപ്പെടുകയും അദ്ദേഹം തന്നെ പാടി അനശ്വരമാക്കുകയുമായിരുന്നു. മലയാള ചലച്ചിത്ര സംഗീത സംവിധാന രംഗത്തെ രാജശില്പികളായ ദേവരാജൻ, ബാബുരാജ്, ദക്ഷിണാമൂർത്തി, അർജുനൻ എന്നിവർക്കെല്ലാം സംഗീത സംവിധാനത്തിന്റെ രാജപാതയൊരുക്കിയത് രാഘവൻ മാസ്റ്ററായിരുന്നു. നിർമാല്യം, പൂജക്കെടുക്കാത്ത പൂക്കൾ എന്നീ ചിത്രങ്ങളിലെ സംഗീത സംവിധാനത്തിന് 2 തവണ കേരള സംസ്ഥാന പുരസ്കാരം നേടിയ കെ രാഘവൻ മാസ്റ്ററെ ജെ സി ഡാനിയൽ പുരസ്കാരം നൽകി കേരള സർക്കാർ ആദരിച്ചിട്ടുണ്ട്. വയലാറിന്റെ സിനിമയിലെ ആദ്യ ഗാനത്തിന് സംഗീതം പകരാൻ ഭാഗ്യമുണ്ടായതും കെ രാഘവൻ മാസ്റ്റർക്കാണ്. തുമ്പി തുമ്പി വാവ കൂടപ്പിറപ്പ് എന്ന ചിത്രത്തിലെ ഗാനം. ബ്രഹ്മാനന്ദൻ എന്ന മലയാളത്തിന്റെ പ്രിയപ്പെട്ട ഗായകനെ പരിചയപ്പെടുത്തിയതും മാസ്റ്ററുടെ സംഭാവനയിൽപ്പെടുന്നു. മാനത്തെ കായലിൽ മണപ്പുറത്തിന്നൊരു താമരക്കളിത്തോണി, കള്ളിച്ചെല്ലമ്മയിലെ ആ ഗാനം. ഏതാനും ഗാനങ്ങൾ പാടിയിട്ടുണ്ടെങ്കിലും 1983 പി എൻ മേനോൻ സംവിധാനം ചെയ്ത കടമ്പ എന്ന ചിത്രത്തിനുവേണ്ടി രാഘവൻ മാസ്റ്റർ പാടിയ അപ്പോഴേ പറഞ്ഞില്ലേ പോരണ്ടാ പോരണ്ടാന്ന് എന്ന ഗാനവും ഒട്ടേറെ ജനപ്രീതി നേടിയെടുക്കുകയുണ്ടായി. ബഷീറിന്റെ ബാല്യകാല സഖിക്ക് 2 ചലച്ചിത്രാവിഷ്കാരം നൽകിയപ്പോൾ ആ ചിത്രത്തിന് സംഗീത സംവിധാനം നിർവഹിച്ചതായിരുന്നു രാഘവൻ മാസ്റ്ററുടെ അവസാന സംഭാവന. ഇതിലെ താമര പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ എന്ന ഗാനവും സൂപ്പർഹിറ്റാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. മലയാള നാടിനെ വിസ്മയിപ്പിച്ച എത്രയോ മധുരിത ഗാനങ്ങളാണ് ഈ സംഗീത ശില്പി നമുക്കായി സമ്മാനിച്ചത്. എല്ലാരും ചൊല്ലണ് നീലക്കുയിൽ എന്ന ചിത്രത്തിലെ ഗാനം. ഉണരുണരു ഉണ്ണിപ്പൂവേ അമ്മയെ കാണാൻ എന്ന ചിത്രത്തിലെ ഗാനം. കരിമുകിൽ കാട്ടിലെ രജനിതൻ വീട്ടിലെ. മറ്റൊന്ന് മാനത്തെ കായലിൽ മണപ്പുറത്തിന്നൊരു താമരക്കളിത്തോണി. 2 ഗാനങ്ങളും കള്ളിച്ചെല്ലമ്മയിലേത്. മഞ്ഞണിപ്പൂനിലാവ് പേരാറ്റിൻ കടവിങ്കൽ. മറ്റൊന്ന് നഗരം നഗരം മഹാസാഗരം. 2 ഗാനങ്ങളും നഗരമേ നന്ദി എന്ന ചിത്രത്തിൽ. മഞ്ജുഭാഷിണി മണിയറ വീണയിൽ ചിത്രം കൊടുങ്ങല്ലൂരമ്മ. ശ്യാമസുന്ദര പുഷ്പമേ ചിത്രം യുദ്ധകാന്ഡം. നാളികേരത്തിന്റെ നാട്ടിയിലെനിക്കൊരു ചിത്രം തുറക്കാത്ത വാതിൽ. ഏകാന്ത പതികൻ ഞാൻ ചിത്രം ഉമ്മാച്ചു. പൂർണേന്ദുമുഖിയോടമ്പലത്തിൽ വെച്ചു പൂജിച്ച ചന്ദനം ഞാൻ ചോദിച്ചു ചിത്രം കുരുക്ഷേത്രം. കണ്ണീരാറ്റിയിലെ തോണി, പാതിരാവും പകൽ വെളിച്ചവും എന്നിവ ചിലതു മാത്രം. 2013 ഒക്ടോബർ 19 രാഘവൻ മാസ്റ്റർ എന്ന സംഗീതമാന്ത്രികൻ ഈ ലോകത്തു നിന്നും എന്നേക്കുമായി യാത്രയായി. മാസ്റ്ററുടെ സ്മരണ നിലനിർത്തുന്നതിനായി ആരംഭിച്ച കെ രാഘവൻ മാസ്റ്റർ സംഗീത കലാ പഠന ഗവേഷണ കേന്ദ്രം കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്നുണ്ട്. മാസ്റ്ററുടെ ശിഷ്യനും പ്രസിദ്ധ ഗായകനുമായ വി ടി മുരളിയാണ് ഫൗണ്ടേഷന്റെ പ്രസിഡന്റ്. സംഗീതരംഗത്തെ മഹാപ്രതിഭകളെ ഓരോ വർഷവും ഈ ഫൗണ്ടേഷൻ ആദരിച്ച് അവാർഡുകൾ നൽകുന്നുണ്ട്. മഞ്ഞണിപ്പൂനിലാവിന്റെ മനോഹാരിത പോലെ മലയാള ചലച്ചിത്ര സംഗീതത്തെ ധന്യമാക്കിയ ആ മഹാത്മാവിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമമർപ്പിക്കുന്നു. ഫീച്ചർ തയ്യാറാക്കിയത് സതീഷ് കുമാർ, വിശാഖപട്ടണം. പാട്ടോർമകൾ @365 എന്റർടൈൻമെന്റ് ഡെസ്ക്, കേരള ലൈഫ്.
ആയിരിക്കും.